കേരളത്തിന് തൊഴിൽ മേഖല മാത്രമല്ല ഒരു പൊതുമേഖലാ വ്യവസായ രംഗത്തേക്കും ഒരു പണമില്ല ഇവിടെ ഈ ബുദ്ധിമുട്ടാണേലും കേരളത്തിലെ ഏതെങ്കിലും മേഖലയിലുള്ള പണമൊന്നും നമ്മൾ കുറച്ചിട്ടില്ല ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കുറച്ചിട്ട് കേരളത്തിൽ അത് ചർച്ചയായില്ല കാരണം ബി ജെ പിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസും യു ഡി എഫും കൂടി എടുത്ത സമീപനം ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഇന്ത്യയെ ആകെ തകർക്കുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക തീരുമാനങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും ഡെമോക്രസിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രശ്നങ്ങളുള്ളപ്പോൾ അതൊന്നും ചർച്ച ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സമയമേ ഇല്ല ഏത് കാലത്തും ചെയ്യുന്ന ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം അതിനകത്ത് ബി ജെ പി ആയിട്ടെല്ലാം ചേർന്ന് കലാപാന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ സമരത്തിൻ്റെ ഒരു രൂക്ഷതയിൽ അവർ ചെയ്യുന്നു എന്നുള്ളതല്ല അത്തരം ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നുള്ളത് പറയേണ്ടതാണ് കാരണം കേരളത്തിനും ഇന്ത്യക്കാകെയും കിട്ടേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അതിനെ അങ്ങ് മറച്ച് ആ കാര്യങ്ങളിലേക്ക് പോകാതെ എത്തിച്ചു എന്നുള്ള സ്ഥിതി ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബഡ്ജറ്റിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ ഒരു സമരം നടത്താൻ സമരം നടത്തുന്നവർക്ക് അവകാശമുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലേക്ക് സമരം നടക്കുന്നതെന്നും ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ബി ജെ പിക്ക് ഒരു ഗുണമുണ്ടായി അങ്ങേറ്റം ഒരു ബഡ്ജറ്റാണ് അതിന് രണ്ട് ദിവസം മുമ്പ് ബി ജെ പിയുടെ കേന്ദ്ര മന്ത്രിസഭ അവതരിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതികളുൾപ്പെടെ വലിയ ഭീമമായ തുക വെട്ടിക്കുറച്ചു ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പണം ഫിഫ്റ്റി പെർസെൻ്റ് കുറക്കും